എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കലാകാരനെയാണ് നമുക്ക് ഇവിടെ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുകയും വ്യത്യസ്തമായ സിനിമകൾ നമുക്ക് സമ്മാനിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സംവിധായകനാണ് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ നിർണായകം എന്ന സിനിമയാണ് ഇദ്ദേഹം നമുക്കായി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം നിർണായകം എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശ് സർ സർ വെൽക്കം ടു ദ ഷോ പേര് പറയുന്ന പോലെ ഭയങ്കര നിർണായകമാണോ വി കെ പി എന്ന ഡയറക്ടർക്ക് ഈ സിനിമ ഭയങ്കര നിർണായകം എവറി സിനിമ ആക്ച്വലി ക്രൂഷ്യൽ ഫോർ എവറി ഡയറക്ടർ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ നോ എവറി സിനിമ ഇസ് എ ഡ്രീം കം ട്രൂ പിന്നെ നമ്മുടെ ഒരു പാഷനാണ് സിനിമ സോ നമ്മുടെ ഒരു പാഷൻ കമ്മിങ് ട്രൂ കൂടിയാണ് സിനിമ സോ നമ്മൾ ചെയ്യുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് കാരണം അത് വെറൈറ്റി ഓഫ് സിനിമയാണെങ്കിൽ പോലും എക്സ്പെരിമെൻ്റൽ സിനിമയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു നത്തോലി പോലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണെങ്കിൽ പോലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യാറ് എല്ലാ സിനിമകളും ഇതിൽ നിർണായകം എന്നുള്ളൊരു പേര് വരാൻ കാരണം ഇത് ബോബി സഞ്ജയൻ്റെ സ്ക്രീൻ പ്ലേ ആണ് അപ്പോൾ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ന് പറയേണ്ടുന്ന ഒരു സിനിമയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞൊരു 12 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ പല സിനിമകളും ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഇത് അന്ന് ഡിസ്കസ് ചെയ്ത് പോയൊരു സിനിമ ഇന്നത് വീണ്ടും ഞങ്ങൾ ഇതാക്കിയപ്പോൾ ഇന്ന് പറയേണ്ട ഒരു സിനിമയാണെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അത് നിർണായകം എന്നുള്ള സിനിമ ഇന്ന് കാരണം ഇന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു റിസർച്ച് നടത്തിയപ്പോൾ പോലും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത് അയാൾക്ക് ശബ്ദമില്ല കാരണം പൈസ ഉണ്ടെങ്കിൽ ശബ്ദിക്കാം ഇല്ലെങ്കിൽ ശബ്ദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിച്ചൊരു സിനിമയാണ് നിർണായകം നമ്മൾ ഇപ്പോൾ നമ്മൾ എവിടെയായാലും ഇപ്പോൾ യു ആർ ഫ്രം ബാംഗ്ലൂർ ഐ എം ഫ്രം ബാംഗ്ലൂർ പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഏതൊരു മലയാളിയും ആക്ച്വലി ഒരു മലയാളിയുടെ സിനിമ ഏതൊരു മലയാളിയും അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഞങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതായത് അന്ന് രാവിലെ സിനിമ കാണാൻ വരുമ്പോൾ പോലും ചിലപ്പോൾ അനുഭവിച്ചിരിക്കാം ആ ഇഷ്യൂ അതാണ് ഇറ്റ് ഈസ് സമയ പ്രോബ്ലം പ്രശ്നം തന്നെയാണ് അത് നമ്മളൊരു ഫേസ് ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ് പക്ഷേ അതൊരു പ്രശ്നം അവതരിപ്പിക്കൽ മാത്രമല്ല അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സൊല്യൂഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അത് ശരിയാവാൻ തെറ്റാവാം പക്ഷേ ഒരു സൊല്യൂഷൻ ഇസ് ദാറ്റ് ബോബി സഞ്ജയൻ്റെ ആണ് സാർ ബോബി ഞങ്ങൾ ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തതിൽ വന്നിട്ടുള്ള ഒരു കഥ തന്നെയാണിത് ബോബി സഞ്ജയൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു ആശയം തന്നെയാണ് അതായത് ഒരു വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ കടന്നുപോയി ഒരു വലിയൊരു സോഷ്യൽ ഇഷ്യൂലേക്ക് വളർന്ന് പന്തലിക്കുന്ന ഒരു സിനിമയാണിത് ഒരു യൂത്തിൻ്റെ പെർസ്പെക്റ്റീവാണ് സിനിമ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ കരിയറിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു യങ്ങർ ജനറേഷനാണ് അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലൂടെ കാണുകയും അതുപോലെ തന്നെ ഈ നമ്മൾ പറയില്ലേ ഒരു ഡിസ്റ്റേബ്ഡ് ഫാമിലി ഇപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്ന ഡിസ്റ്റേബ്ഡ് ഫാമിലി അതുപോലെ തന്നെ കരിയർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു യുവാവ് മറ്റുള്ള സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അവനവൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയും ഇത് തിരിച്ചറിയുകയും അയാളുടെ മനസ്സിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വരികയും ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ സിനിമ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു ആക്സിഡന്റ് ആണെങ്കിൽ പോലും അയ്യോ അത് നമുക്ക് വരില്ല അല്ലെങ്കിൽ അസുഖം അത് അയ്യോ അത് നമ്മൾ സഹതപ്പിക്കും പക്ഷേ അത് നമുക്ക് വരില്ല എന്ന് നമ്മളൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് നമ്മളെ ദാറ്റ് കീപ്സ് അസ് ഗോയിങ് ബോബി സഞ്ജയനോട് അവരുടെ ഫസ്റ്റ് മൂവിയാണ് ഒരുപാട് സിനിമകൾ ചർച്ച ചെയ്തിട്ട് നിർണായകമാണ് ശരിക്കും മെറ്റീരിയലൈസ് ആയിട്ടുള്ളത് അതെന്താ വെച്ചാൽ അവരുടെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമകളാണ് അതായത് അവർ കണ്ടതോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ അനുഭവിച്ചതോ ആയ കാര്യങ്ങളാണ് അവർ സിനിമയായിട്ട് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ സിനിമാ കഥ ഉണ്ടാക്കി പറയുന്ന ഒരു ആൾക്കാരല്ല അവർ അപ്പോൾ അതാണ് എനിക്ക് അവർ അവരുടെ ആദ്യത്തെ സിനിമ എൻ്റെ വീട് അപ്പുവിൻ്റെ വീട് എന്ന സിനിമ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ആകർഷിച്ചൊരു സിനിമയാണ് അന്ന് ഞാൻ ഇവരെ ആദ്യമായിട്ട് ഞാനാണ് ഇവരെ തേടി പിടിച്ചു പോകുന്നത് ആരാണ് ഈ രണ്ട് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവർ എന്നിട്ട് ഞാൻ പോയി മീറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ച് ഞാനായിരിക്കും അവർക്ക് ആദ്യം അഡ്വാൻസ് കൊടുത്തൊരു ഡയറക്ടർ എന്ന് പറയാം അതെ ബോബി വർക്ക് ചെയ്യുന്നുണ്ട് സഞ്ജു വർക്ക് ചെയ്യുന്നുണ്ട് സഞ്ജു ഇസ് ഇൻ ടു റൈറ്റിംഗ് അതെ തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അതായത് ഇന്നത്തെ അതായത് നമ്മൾ കാണുന്ന ജീവിതം
പകർത്തി സിനിമയിൽ എഴുതുക എന്നുള്ളതാണ്. അതൊരു റിയലിസ്റ്റിക് ആയിട്ടും അതൊരു സത്യസന്ധമായിട്ടും പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോണസ്റ്റി ആയിട്ട് പറയാം, ഒരു കഥ പറച്ചിലിൻ്റെ ഫോമിനേക്കാൾ ഉപരി നമ്മൾ ഇതിലിപ്പോൾ എങ്ങനെ അറിയുമോ, ഇതിലിപ്പോൾ നമ്മളൊരു പ്രീച്ചിങ് ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ സാധാരണ വിചാരിക്കും നമ്മളൊരു നിലവിളിക്കുന്നൊരു സിനിമ, ഒരു ഷൗട്ടിങ് സിനിമയല്ല, അല്ലെങ്കിൽ ഒരു പ്രീച്ചിങ് സിനിമയല്ല. ഇതിൽ ഇതിലങ്ങനെയല്ല, ഇതിലെന്താ വെച്ചാൽ ഒരു നിലവിളി സിനിമയൊന്നും അല്ല, പക്ഷേ ഇറ്റ് ഈസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു മെലോനസ് ഉണ്ട്, ഡ്രാമയുണ്ട്, മെലോ ഡ്രാമയില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിൻ ആയിരിക്കും ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയലൈസേഷൻ, അതിൻ്റെ ഒരു റിലേറ്റബിലിറ്റി നമ്മൾ റിലേറ്റ് ചെയ്യും ആ സിനിമയായിട്ട്, അതാണ് ഇതിൻ്റെ ഒരു ശക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കഥ, ഒരു പ്രമേയം, ശക്തമായിട്ട് അവതരിപ്പിക്കേണ്ട കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ആസിഫ് അലിയെ തിരഞ്ഞെടുത്തത്? അജയ്, ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് ഒന്ന്, രണ്ട് ഈ കഥാപാത്രം കടന്നു പോകുന്ന വഴികൾ, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഒരു ആൻറ്റി ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം ഇതുവരെ അസീഫ് ചെയ്തെല്ലാം ഫ്ലാംബോയിന്റ് ക്യാരക്ടേഴ്സാണ്. സോ ഇറ്റ് വിൽ ബി പക്ഷേ ഇതിൽ അതല്ല, ഇതിൽ ഈസ് എ റിയലി ആൻറ്റി ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പുള്ളിയുടെ മാനറിസംസും പുള്ളിയുടെ എല്ലാ ചിന്താഗതികളും മാറ്റിവെച്ച് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടറൈസേഷനാണ് ഈ സിനിമയിൽ. അത് വളരെ മനോഹരമായിട്ട്, വളരെ എന്താ പറയുക, ജെന്യൂൻ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വളരെ സത്യസന്ധമായിട്ട് അസിഫ് ചെയ്തിട്ടുണ്ട്. അസിഫും പറഞ്ഞു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വി കെ പി സാറിനോട് ഒരു പടം ചെയ്യാൻ, കുറേ അടുത്തടുത്ത് വന്നു, അതെ 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 എപ്പോഴെങ്കിലും ചോദിച്ചോ വി കെ പി സാറിനടുത്ത് എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? ഇറ്റ് ഇസ് വെരി ജെന്യൂൻ ആയിട്ടുള്ളൊരു സെലക്ഷൻ. ഞങ്ങൾ എല്ലാവരും മൂന്നാൾക്കും ഒരേ സമയം തോന്നിയൊരു നടനായിരുന്നു അസിഫ് ഇതിൽ, ഈ സിനിമയിൽ. 100% ആക്ച്വലി ഈസ് മൈ ഓൾ മൈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഫ്രണ്ട്. അത് എൻ്റെ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഞാൻ വളരെ എൻ്റെ ഫ്രണ്ട്ലി ആയിട്ട് വർക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്, അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് വളരെ വർക്ക് ടെൻഷൻ കമ്മിയാണ് ഇൻ ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അവരുടെ കൂടെ അസിഫിനെ ഞാൻ ഒരുപാട് സമയം കണ്ടിട്ടുണ്ട്, അവരുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ മറ്റുള്ള അവരെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ അസഫിനെയും കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളത് ഇതുവരെയും. ചീത്ത പറഞ്ഞിട്ടില്ല, കാരണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല, കാരണം ഹി വാസ് വെരി ഡെഡിക്കേറ്റഡ്. ആ ഒരു പ്രാവശ്യം മറ്റേ നത്തിങ് മച്ച്, ബട്ട് ഹീ ഈസ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് എ ഈ ഒരു ഇന്റേണൽ ആക്ടറായ കാരണം ആരെങ്കിലും നമ്മൾ വെളിയിൽ ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് യു ഗെറ്റ് ഇറിറ്റേറ്റഡ്, ദാറ്റ് ഇസ് നാച്ചുറൽ ടോപ്പിക്. ബിക്കോസ് ഫോർ ഹിം വെൻ ഹി വാസ് പെർഫോമിങ് പുള്ളി ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു മറ്റുള്ളവർ വല്ലവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതാണ് ഏറ്റവും നല്ല സൈൻ ആസ് എൻ ആക്ടർ ഹു ഈസ് ഡൂയിങ് എൻ ഇന്റേണൽ ആക്ടർ. ഇമോഷണൽ ഒരു ജേണി ആണല്ലോ. കാരണം ഒരു വളരെ എക്സ്പെൻസീവ് മീഡിയം ആണ് സിനിമ, വളരെ എക്സ്പെൻസീവ് മീഡിയം ആണ്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി ചെയ്യുന്ന ഒരു മീഡിയത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു പ്രിപ്പറേഷൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് സിനിമയെ പറ്റിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ഒന്നുമില്ല, സ്ക്രിപ്റ്റ് റീഡിങ് അല്ലെങ്കിൽ സിനിമയിലെ ക്യാരക്ടറൈസേഷൻ ഒന്നുമില്ല, സിനിമയെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുകയില്ല. ഇറ്റ് ഈസ് കുളൂർ സാറിൻ്റെ നേതൃത്വത്തിൽ ആക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് സിസ്റ്റമാണത്. അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്യാം, എങ്ങനെ നമുക്കത് ഇമ്പ്രവൈസ് ചെയ്യാം, ദാറ്റ് ഇസ് വാട്ട് എനി ആക്ടർ. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് മാത്രം അല്ലെങ്കിൽ പോലും ഏതൊരു സിനിമയ്ക്കും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് ഉപയോഗപ്രദമായിരിക്കും. എല്ലാ സിനിമയും ഞാൻ മുല്ലവള്ളി തൊട്ട് എല്ലാം അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും തീർക്കലല്ല, ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, 30 ദിവസത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു. പ്ലാനിങ് ആണ്, പിന്നെ അതുപോലെ നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ പിന്നെ എഡിറ്റിൽ നമുക്ക് എന്താണ് വരാൻ പോകണോ എന്താണ് വരാൻ പോകാത്തോ എന്നുള്ളൊരു ധാരണ കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഇപ്പോൾ ഹാബിച്വൽ എന്ന് പറയില്ല നമ്മൾ, നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഫീച്ചർ ഫിലിം മാത്രം ചെയ്യണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ എനിക്കൊരു 6 മാസം 7 മാസം ഗ്യാപ്പണം, പക്ഷേ അങ്ങനെയല്ല, ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ആഡ്സ് ചെയ്യും. സോ സിനിമയായിട്ട് ഞാൻ ഡെയിലി പ്രാക്ടീസിങ് ആണ്, ഒരു പ്രാക്ടീസിങ് സിനിമ എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് വരും. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയൊരു ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ ചെയ്യാൻ പറ്റും, കാരണം അവർ എൻ്റെ ഒരു രീതിയിൽ. ഓരോ സിനിമ എടുത്ത് നോക്കിയാലും ഒരു സിനിമയിലും നമുക്ക് ഒരു തരത്തിലും എന്താ പറയുക, സാമ്യം തോന്നില്ല, സിമിലാരിറ്റി ഉണ്ടാവില്ല, സിമിലാരിറ്റി ഒന്നിലുമില്ല. ഇപ്പൊ കഥയുടെ ആയാലും ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിലായാലും അങ്ങനത്തെ തേടി പോകുന്നതാണോ അതോ സാറിനെ തേടി വരുന്നതാണോ?
ആക്ച്വലി എൻ്റെ അടുത്ത് വരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം അങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ സിനിമകളാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. സ്ക്രിപ്റ്റ് അങ്ങനത്തെ സ്ക്രിപ്റ്റുകളാണ് ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് വരാറുള്ള സ്ക്രിപ്റ്റുകൾ അങ്ങനെയാണ് ഒന്ന്. രണ്ടാമത് ഞാൻ ഈ ഡിഫറെൻറ്റ് ജോണർ ചെയ്യുന്നതിൻ്റെ കാര്യം, സിനിമ ഈസ് എ മീഡിയം വേർ യു ഹാവ് ടു ലേൺ, എവറി സിനിമ യു ഹാവ് ടു ലേൺ. അപ്പോൾ ആ ഒരു ലേണിംഗ് പ്രോസസ്സാണ് നമുക്ക് ഡിഫറെൻറ്റ് ജോണർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഹൊറർ ഫിലിം ചെയ്യുന്ന രീതി ആയിരിക്കില്ല ഒരു ത്രീ കിങ്സ് ചെയ്യുമ്പോൾ. ത്രീ കിങ്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇൻറ്റൻസിറ്റി അല്ല പുനരധിവാസം ചെയ്യുമ്പോൾ. പുനരധിവാസത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല കർമ്മയോഗി, കർമ്മയോഗിയുടെ ഇൻറ്റൻസിറ്റി അല്ല ഫ്രീക്കി ചക്ര. അപ്പോൾ അങ്ങനെ യു എൻജോയ്മെൻറ്റിൻ്റെ പ്രോസസ്സാണ്. സി ഇറ്റ് ഹെൽപ്സ് യു ടു എൻജോയ് വാട്ട് യു ആർ ഡൂയിങ്. മൊണോട്ടണസ് ആവില്ല. ഹൊററുണ്ട്, സീരിയസ് ആയിട്ടുള്ള സിനിമകളുണ്ട്. എൻ്റെ പേഴ്സണൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് സിനിമയാണ്. ഇൻഡിപെൻഡൻസ് സിനിമയാണ്. ഇപ്പോൾ പുനരദാസം പോലുള്ള എൻ്റെ ഇൻഡിപെൻഡൻസ് സിനിമകളാണ് എനിക്ക് ഫേവറേറ്റ്. പക്ഷേ അതേസമയം മാസിൻ്റെ ഒരു ശക്തി ഞാൻ അറിഞ്ഞത് ഒരു കമേഴ്ഷ്യൽ സിനിമയിലൂടെയാണ്. അത് ഗുലുമാല എന്നുള്ള സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ടത് മാസിൻ്റെ ഒരു ശക്തി. ആൾക്കാർ ഇത്ര ആൾക്കാരായിരുന്നു ക്ലാപ്പ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എൻ അനദർ എനർജി. ഇൻഡിപെൻഡൻസ് സിനിമയിൽ ഒരിക്കലും കിട്ടാത്തൊരു എനർജിയാണ് ആ എനർജി. സോ ഐ എൻജോയ് ഓൾ ദ കൈൻഡ് ഓഫ് പോസിറ്റീവ് എനർജി ഇൻ മീ. അതെ, അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി നമ്മൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് എനർജി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്, അതാണ് ഒരു എക്സൈറ്റ്മെൻ്റ് ഇൻ ദാറ്റ്. അപ്പോൾ എനിത്തിങ്, ഒരു ഇൻഡിപെൻഡൻസ് സിനിമ ചെയ്യുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണ്, ഇത് ചെയ്യുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ് വേറെയാണ്. I really enjoy what I am doing. The moment I stop enjoying, I'll stop my work. കാരണം അതെന്ന് തന്നെയാണ് നമ്മുടെ സിനിമ. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ മുന്നിലുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകൾ നമ്മൾ നോക്കും, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകൾ, ഒരു നമ്മൾ തുടങ്ങിയ സിനിമ കാലം തുടങ്ങിയ മുതൽ അവരെടുത്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള സബ്ജക്ട്സും വളരെ കെ.എസ്. സേതുമാധവൻ സാർ വരെ പുനർജന്മം എടുത്തിട്ടുണ്ട്. അരപ്പട്ടക്കെട്ടി ഗ്രാമം ഏതോ ഒരു കാലഘട്ടത്തിൽ വന്ന സിനിമയാണ്. അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ, ഇപ്പോൾ ഐ ബി ശശി സാറിൻ്റെ സിനിമകളുണ്ട്, മനോഹരമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെയാണ്, ഇതിൽ നമ്മളൊന്നും പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർ തന്ന ഒരു പ്രചോദനം ഇടയ്ക്കൊന്ന് മാറിപ്പോയി. കാരണം വെച്ചാൽ ഇടയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു കോമഡികളുടെ സിനിമയായി മാറിയപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി പോയി. പക്ഷെ വീണ്ടും ആ പ്രസക്തി തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കുറേ സിനിമകൾ, ബോൾഡായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാകുന്നത്. അതല്ലാതെ ന്യൂ ജനറേഷൻ ഒന്നും അല്ല ഇവർ. ന്യൂ ജനറേഷനൊക്കെ അന്നേ ഓരോ ചെയ്ത് പോയ സിനിമകളാണ് ഇതെല്ലാം. സതയം, അങ്ങനെ ഒരുപാട് സിനിമകളില്ലേ. അതെ, പക്ഷെ ഇപ്പോൾ പണ്ട് കാലത്ത് അങ്ങനത്തെ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ. ഇപ്പോൾ ഭരതൻ സാർ ചെയ്ത പാർവതി എന്നുള്ള സിനിമയൊക്കെ അന്ന് ദ കോളുകളാണ് ആ സിനിമ. അതാണ്, അന്നത്തെ കാലത്ത് അത്രയും ചിത്രങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അതിനേക്കാൾ കൂടുതൽ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിട്ടും അല്ല, അങ്ങനെയല്ല, അതല്ല, അത് ഐ തിങ്ക് ഇറ്റ് ഈസ് ഒരു ഒരു കപട സദാചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഏത് സിനിമ, ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പും ഒരു മാൻ വുമൺ റിലേഷൻഷിപ്പാണെന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏത് സിനിമയിലും പറയുന്നത്, ഏത് ആർട്ട് ഫോമിലും പറയുന്നത്. ഒരു നോവൽ എടുത്താൽ, ഒരു പെയിൻറ്റിങ് എടുത്താൽ, ഒരു ശില്പം എടുത്താൽ മാൻ വുമൺ റിലേഷൻഷിപ്പും അതിൻ്റെ സെൻഷ്വാലിറ്റിയും തന്നെയാണ് എല്ലാ സബ്ജക്റ്റും. അപ്പോൾ അതുകൊണ്ട് അതിൽ സബ്ജക്റ്റ് ഉണ്ട്, അതിൽ കണ്ടൻ്റ് ഉണ്ട്, അതിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ വേരിയേഷൻസ് ഉണ്ട്, അതിൽ വെറൈറ്റി ഉണ്ട്, അതിൽ റേഞ്ച് ഡിഫറൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ദാറ്റ് വേ ഇറ്റ്. സോ അതിൽ നമ്മൾ മുഖം ചുളിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ നിർണായകം പോലുള്ളൊരു സിനിമ സോഷ്യൽ ഇഷ്യൂ ആണ്, അതിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒരു ട്രിവാൻഡ്രം ലോഡ്ജ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഇൻറ്റർപ്രിട്ടേഷൻസ് ആയിരുന്നു. സെൻഷ്വാലിറ്റി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ ഒരു ഡിഫറെൻറ്റ് ഇൻറ്റർപ്രിട്ടേഷൻ ആയിരുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് ആയിരുന്നു, ഡിഫറെൻറ്റ് വ്യൂസ് ആയിരുന്നു. അതൊരിക്കലും ഒരു മേമ്പൊടി ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല. സോ ഇറ്റ് ഈസ് ജെനുവിനിറ്റി. അതിൽ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, കണ്ടന്റ് ഉണ്ടായിരുന്നു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അല്ല ഇല്ല അല്ല ഒരു ക്രിയേഷൻ, ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് വാട്ട് യു എൻജോയ് ദ ബെസ്റ്റ് ഈസ് വാട്ട് യു ഷുഡ് ക്രിയേറ്റ്. റെസ്റ്റ് ഓഫ് ദ തിങ് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. ഇപ്പോൾ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആ സ്കൾപ്ചർ നന്നായി വരാം, ചിലപ്പോൾ നന്നായി വരില്ല, ചിലപ്പോൾ അതിന് ഡിഫറെൻറ്റ് ഇൻറ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാം, ചിലപ്പോൾ അതിന് ഇൻറ്റർപ്രിട്ടേഷനേ ഉണ്ടാവില്ല. അതാണ് ക്രിയേഷൻ്റെ ത്രില്ല്. സോ ദാറ്റ് ത്രില് യു ഹാവ് ടു എൻജോയ് ആൻഡ് ഡു ഇറ്റ്. റെസ്റ്റ് ഓഫ് ദ തിങ് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ ഒരു കലാകാരനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കലാകാരിയെ വിളിക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്നൊരു എന്താ പറയുക, ബോൾഡ്നെസ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്? അല്ല, തീർച്ചയായിട്ടും അല്ല 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 അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയും. സി, ഇഫ് യു ആർ ഇൻ ടു എ പെർഫോമർ, യു ഷുഡ് ബി റെഡി ടു ഡു എനിത്തിങ്. ഒന്ന്, രണ്ട്, അതിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇൻഹിബിഷൻ എന്ന് പറയുന്നതാണ് ആക്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹണി റോസിൻ്റെ കാര്യം എടുത്താൽ, 6 ദിവസം
വർക്ക്ഷോപ്പാണ്, മുരളി മേനോൻ എ ക്ലോസ് ഡോർ വർക്ക്ഷോപ്പാണ്. 6 ദിവസം അമ്മ ഉള്ളിൽ വരണം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് ഉള്ളിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസം ഞാൻ വർക്ക്ഷോപ്പ് പോയി, ഞാൻ ഷൂട്ടിങ്ങിന് തിരിച്ചു വരുമ്പോൾ അമ്മ ഒരു ബോട്ടിൽ ഒരു ചെയർ കോറിഡോറിൽ ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ. നെക്സ്റ്റ് ഡേ ഓൺലി ദ ചെയർ ആൻഡ് ദ ബോട്ടിൽ. തേർഡ് ഡേ നോ ബോട്ടിൽ, ഫോർത്ത് ഡേ നോ ചെയർ, ബിക്കോസ് ദേ അണ്ടർസ്റ്റുഡ് ദ സിൻസിറിറ്റി ആൻഡ് ജെനുവിനിറ്റി ബിഹൈൻഡ് ദർ ആൻഡ് ഷീ ഹാസ് വർക്ക് ഹാർഡ്. അതായത് 6 മണി മുതൽ 9 മണി വരെ അപ്പോഴും അവൾ കൺഫേം ആയിട്ടുള്ള എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഡെഡിക്കേഷൻ ഓഫ് എൻ ആക്ട്രസ് ആൻഡ് ദാറ്റ് ഹാസ് ഡൺ ഗുഡ് ടു ഹർ. That has done really good to her and she was really work hard working girl. So that's what it is coming in the film now. Correct, correct. Adhe pole ippo Nirnayagam cinemayilekku varumbo aa dedication ella actors nannum saadhikkum. Thirchayittum kanam Nirnayagathilulla oru plus point endaro, I am worked with ippo kathapathrangalkku pattunna actors. Ippo indile oru actors nere eduthal Saiju Kurup, Shankaramashan, Nadupidi Venu sir. Nadupidi Venu sir de വളരെ മനോഹരമായിട്ട് എന്നെ ഹൃദയത്തിൽ ഏറ്റവും സ്പർശിച്ച റോളായിരിക്കും അത്. പ്രേം പ്രകാശ് സാറ് എത്രയോ വർഷങ്ങളായി സിനിമയിൽ അരനാഴിക നേരത്തെ കൂടെ വന്ന ഒരു നടനാണ്. ഇതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റോളാണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. ടിസ്ക ചോപ്ര ഞാൻ ആഡുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. അപ്പോൾ എന്നെ ഒരു പ്രാന്തനായിട്ടാണ് അവർ എപ്പോഴും പറയുക, എല്ലാവരും യു ആർ എ മാഡ് മാൻ ഞാൻ എന്നെ വിളിക്കുക. സോ വെൻ എവർ യു കോൾ ഐ വിൽ കം ബിക്കോസ് യു ആർ മാഡ്, ഐ ലൈക്ക് യുവർ മാഡ്നെസ്. അപ്പോൾ ഷീ ഈസ് കം, ഷീ ഈസ് ദെയർ ഇൻ ദറ്റ് ആസ് എൻ എൻ്റർപ്രണർ. പിന്നെ അശോകൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം സിനിമ. പിന്നെ ലെന, പിന്നെ മാള സനൂഷ, പിന്നെ ശ്രീദേവി ഉണ്ണി, പിന്നെ സുധീർ കരമന. സുധീർ കരമനയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് റോളായിരിക്കും ഈ സിനിമ. പിന്നെ ശങ്കരാമൃഷ്ണൻ ഞാൻ പറഞ്ഞത്, ശങ്കരാമൃഷ്ണൻ, സൈജു കുറുപ്പ്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിൽ, കൃഷ്ണ, കലാഭവൻ റഹ്മാൻ, അങ്ങനെ ഒരു വലിയൊരു താരനിര ഈ സിനിമയിലുണ്ട്. രാജേഷ് ഹെബ്ബാർ, ഒരു ചെറിയ സീൻ പോലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മളുടെ ഒരു ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻ്റ്. തീർച്ചയായിട്ടും അവരെല്ലാവരും സോ വെൽ. ഇപ്പോൾ പലരും അതിൽ എൻ്റെ സുഹൃത്തുക്കളാണ്, പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, പലരും ഞാൻ ആരാധിക്കുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇറ്റ്സ് ഫൺ ടു വാച്ച്. ഇപ്പോൾ വേണു സാറൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ക്യാമറ ഓൺ ചെയ്ത് രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെറുതെ നോക്കിയിരിക്കും. സോ എക്സൈറ്റിംഗ്. മാളവിക, മാളവിക എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കും പറയുന്നതാണ്. മാളവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വൈ വി സെലക്റ്റഡ് ഹേർസ്, വി വോണ്ടഡ് എ നോൺ മലയാളി ഹൂ ഇസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഔട്ട് സൈഡ്, ബിക്കോസ് ഷീ ഈസ് ബേസ്ഡ് ഇൻ മൈസൂർ. സോ വി വോണ്ട് സംബഡി ലൈക്ക് ദാറ്റ് ആൻഡ് ദിസ് കുട്ടിയാണ്, അതാണ്. അപ്പോൾ റിയലിസ്റ്റിക് ആണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എ റണ്ണിംഗ് അറൌണ്ട് ട്രീസ് റൊമാൻസ്, ഇറ്റ്സ് എ വെരി മെച്യൂർ ടുഡേസ് പോയിന്റ് ഓഫ് ഫോക്കസ്ഡ് റിലേഷൻഷിപ്പ് ആണ്, വളരെ പ്രിസൈസ് റിലേഷൻഷിപ്പാണ്, മെച്യൂർഡ് റിലേഷൻഷിപ്പാണ്. ഇറ്റ്സ് എ ബാലേ ഡാൻസർ ഇൻ ദ ഫിലിം. സോ വി ഹാവ് ഷോട്ട് റിഷ്യൻ ബാലേ ഇൻ ടു ഇറ്റ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല രസമായിട്ടുള്ളത്, ഞങ്ങളൊരു 3 ലൊക്കേഷനിൽ സ്പാൻ ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി, കടക്വാസിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ബൃഹത്തായ സ്ഥാപനത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പാട്രിയോട്ടിസം എന്താ പറയുക, നമ്മൾ ആ ഗേറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് പാട്രിയോട്ടിസം ഫീൽ ചെയ്യും. പിന്നെ മൈസൂർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മൈസൂർ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കിടെക്ചറലി വളരെ മനോഹരമായിട്ടുള്ള വണ്ടേഴ്സുള്ള ഒരു നഗരമാണ്. പിന്നെ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ ഇന്ന് നമ്മൾ മറക്കില്ല, കാരണം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. പിന്നെ കൊച്ചി, കൊച്ചിയിലുള്ള നാച്ചുറൽ റിയലിസ്റ്റിക് കൊച്ചി, ലിറ്റിൽ ഹെപ്പ് കൊച്ചി, നാച്ചുറലാണ്, നാച്ചുറലാണ്. ഇല്ല, പിന്നെ കോടതിയാണ് ഇതിൽ വളരെ അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അത് ഞങ്ങൾ വളരെ റിയലിസ്റ്റിക് കോടതിയാണ്, ഒരു സിനിമാ കോടതിയല്ല, ഹൈക്കോർട്ടിനെ ഞങ്ങൾ ആക്ച്വലി റീക്രിയേറ്റഡ്. പ്രൊസീജിയേഴ്സ് ആയാലും ശരി, അതിനെല്ലാം വി ഹാവ് വെരി ക്ലിയർലി ഗോൺ വിത്ത് ദാറ്റ്. ഇഷ്ക് ദാരിയ, അത് ദാറ്റ് ഈസ് റിലീസിങ് ആക്ച്വലി ഓൺ 29 ദിസ് മന്ത്. ആൻഡ് ദാറ്റ്സ് എ ഫിലിം വിച്ച് ഈസ് കംപ്ലീറ്റ്ലി എ ബോളിവുഡ് മ്യൂസിക്കൽ ലവ് സ്റ്റോറി. ആൻഡ് അതിൻ്റെ സോങ്സ് എല്ലാം ഇപ്പോൾ നമ്പർ 1 ചാർട്ടാണ്, ചാർട്ടിലെ ലിസ്റ്റാണ്, ടോപ്പാണ്. So I am really hoping that that film do very well. മറാഠിയിൽ ഒരു സിനിമ, ഷട്ടറിൻ്റെ ജോയ് മാത്യു ഇപ്പറിയുന്നതല്ല, ജോയ് മാത്യു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതായത് ഞങ്ങൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നാടക സമയത്ത് കോഴിക്കോടും നാടക സമയത്തൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല ഇൻ ബിറ്റ്വീൻ. സോ ഐ ലൈക്ക് ദ ഫിലിം, ഐ തോട്ട് ഹീ ഈസ് ഡൺ വണ്ടർഫുൾ സിനിമ. അപ്പോൾ അത് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഫിലിം പറഞ്ഞു, ഞാനും ആനകൃഷ്ണനും കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴും, ഞങ്ങൾ ജോയ് മാത്യുവിനെ പറ്റി സംസാരിക്കുമ്പോഴും ജോയ് മാത്യു എൻ്ററായി.
പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ആണും പെണ്ണും ഒരു റൂമിൽ, അതാണ് സിനിമ. ഞാൻ പറഞ്ഞു എക്സൈറ്റിംഗ് സിനിമയാണ്. അപ്പോൾ അത് ആ പിന്നെ ഞാൻ ഇത് സിനിമ കണ്ടപ്പോൾ ഒരു എക്സ്ട്രോർഡിനറി ബ്രില്ലൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജോയ് മാത്യു പണ്ട് മുതലേ, അതായത് നാടകം എഴുതുന്ന സമയം മുതലേ അവൻ എക്സ്ട്രോർഡിനറി ഇൻ്റലിജൻ്റ് ആണ്, വെരി ഹാൻഡ്സം, ഗുഡ് ലുക്കിംഗ് ഗൈ, വി ഓൾ യൂസ് ടു ഫീൽ ജെലസ് അബൌട്ട് ഹിം. ആൻഡ് അവനോട് പറഞ്ഞു, അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് പോയിട്ട് മറാഠിയിൽ പ്രകാശ് ഭാരയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രകാശ് ഭാര എന്നുള്ള പ്രൊഡ്യൂസറുടെ കാര്യം എന്ന് വെച്ചാൽ അയാളെല്ലാം സെൻസിറ്റീവായിട്ടുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നല്ല ആക്ടേഴ്സ് ലൈക്ക് സച്ചിൻ കെടേക്കർ, അതുപോലെ തന്നെ സൊണാലി കുൽക്കർണി, ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷട്ടർ ചെയ്തിട്ടുള്ളത്. അത് ജൂലൈ 3rd റിലീസാണ്. അടുത്ത മലയാളം, മലയാളം, മലയാളം. അടുത്ത രണ്ട് സിനിമകൾ മലയാളം, ഹിന്ദി അതിനു ശേഷം പ്ലാൻ ചെയ്യുന്നു. അഗെയിൻ ഇറ്റ്സ് എ റൊമാൻറ്റിക് ഫിലിം. അല്ല അങ്ങനെയല്ല, ഇപ്പം ഞാൻ പലതും, ഇപ്പം മുല്ലവള്ളി ഈസ് എ റൊമാൻറ്റിക് ഫിലിം. അഗെയിൻ ഐ സേ തീർച്ചയായിട്ടും മുല്ലവള്ളിയിൽ ഇപ്പോൾ ഒരു എനർജി ലെവൽ ഇസ് ഡിഫറെൻറ്റ്. ലൈക്ക് ഇൻ ദ സെൻസ് ഒരു ബോയ് ആൻഡ് ഗേൾ നോട്ട് സിറ്റിംഗ് ആൻഡ് റൗണ്ട് ആൻഡ് ടോക്കിംഗ്, ദേ ആർ ജമ്പിങ്, ദേ ആർ റണ്ണിങ്, ദേ ആർ അറ്റാക്കിംഗ്. ആ അപ്പോൾ അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് റൊമാൻസ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കെ വി മോഹൻകുമാർ എഴുതിയിട്ടുള്ള ഒരു സിനിമ, ഞാൻ അതിൻ്റെ വളരെ എക്സ്പെക്റ്റേഷനുള്ള ഒരു സിനിമയാണ്, മഴനീർ തുള്ളികൾ എന്ന് പറഞ്ഞിട്ട്, ശ്രാദ്ധശേഷം എന്നുള്ളൊരു നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. മീര ജാസ്മിൻ, മൈഥിലി, നരേൻ, അജ്മൽ, സ്വപ്ന മേനൻ, മുകുന്ദൻ, അങ്ങനെ ഒരു വലിയ ഇയ്യ രാജേന്ദ്രൻ, ബാലേട്ടൻ, അങ്ങനെ ഒരു വലിയൊരു താരനിലുള്ളൊരു സിനിമയാണ്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ മനസ്സുമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സിനിമയാണ്. അതിൽ സെൻഷുവാലിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റൊമാൻസ് അല്ല. നിർണായകം മീൻസ് കംപ്ലീറ്റ്ലി ഫാമിലി, ഫാമിലി ആൻഡ് സോഷ്യൽ. നിർണായകം കണ്ടപ്പോൾ അന്ന് സഞ്ജു പറഞ്ഞു, പ്രായഭേദമന്യേ വോട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും നിർണായകം എന്നുള്ള സിനിമ കാണേണ്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഇത് ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചതാണ്, ഇത് പ്രതികരിക്കണമോ എന്ന്. അതിലൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള ലൈനുണ്ട്, മൗനം, ആൾക്കാർ മൗനം പാലിക്കുന്നു എന്നുള്ളത് അവർ അല്ലല്ല, മൗനം പ്രതിഷേധത്തിൻ്റെ മറ്റൊരു ഭാഷയാണെന്നാണ്. മൗനം പ്രതികരിക്കാൻ ഭയപ്പെടുന്നവൻ്റെ മറ്റൊരു ഭാഷയാണ് മൗനം. അപ്പോൾ പ്രതികാരം, പ്രതിഷേധം എല്ലാവിടെയും ഉണ്ട്, പക്ഷെ അത് നമ്മൾ കാണുമ്പോൾ റിലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് ഞങ്ങൾ, അല്ലാതെ ഒരു കളർഫുൾ സോങ്ങോ കളർഫുൾ ഡാൻസോ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലല്ല, പക്ഷേ ഇറ്റ് ഇസ് ഒരു മാസ് പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാസ് ഫിലിം ആവുന്നത്, മാസ് ഇഷ്യൂ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ റിലേറ്റ് ചെയ്യുക, അതായത് പ്രായഭേദമന്യേ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് ഭേദമന്യേ റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ, ഇഷ്യൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും കണ്ട് മറക്കുന്ന ഒരു സിനിമയായിരിക്കില്ല അത്. ഷോ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോയാൽ മറന്നു പോകുന്ന ഒരു സിനിമയായിരിക്കില്ല, അല്ല. തീർച്ചയായിട്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഒരു കുറച്ചു കാലമെങ്കിലും ചിന്തിപ്പിക്കുകയോ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും.